2022 ഓഗസ്റ്റ് 3 ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ MM അക്ബർ എഴുതുന്നു. ജെൻഡർ ന്യൂട്രൽ എതിർപ്പെന്തുകൊണ്ട്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ച് ഡോക്ടർ MK മുനീറിന്റെ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണല്ലോ. വിദ്യാർത്ഥികളുടെ വസ്ത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള എതിർപ്പായാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ പലരും വളച്ചൊടിക്കുന്നത്. 6ാം നൂറ്റാണ്ടിലെ മാനസികാവസ്ഥ വെച്ചുകൊണ്ടുള്ളതാണ് ഇത്തരം പരാമർശങ്ങളെന്ന് പ്രസ്താവിക്കുന്നതോടെ മതത്തെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് കരുതുന്നവരുമുണ്ട്. വിഷയത്തിന്റെ കാതൽ കാണാതെയുള്ളതാണ് ഇത്തരം പ്രതികരണങ്ങൾ. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനോട് ഉയരുന്ന എതിർപ്പ് ഏതെങ്കിലും വസ്ത്രത്തോടുള്ള എതിർപ്പല്ല. പെണ്ണ് പാൻ്റെടുക്കുന്നതും പുരുഷൻ പാവാടയിടുന്നതും ഉൾക്കൊള്ളാൻ സമൂഹത്തിൽ ചിലർക്ക് കഴിയാത്തതാണ്. ആൺപെൺ ഭേദമില്ലാത്ത യൂണിഫോം അടിച്ചേൽപ്പിക്കുന്നതിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന വിലയിരുത്തൽ വിഷയത്തിന്റെ മർമ്മം കാണാതെയുള്ളതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഒരാളുടെ ഇഷ്ടം തീരുമാനിക്കുന്നത് അയാളുടെ ധാർമ്മികതയോ സംസ്കാരമോ മതമോ സ്വാതന്ത്ര്യമോ കാഴ്ചപ്പാടുകളോ എന്തുമാവാം. അയാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ് ജനാധിപത്യം. വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം എന്നതാണ് അത് എതിർക്കപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം. ബാലുശ്ശേരി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ വസ്ത്രം നടപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നിർവഹിച്ച അതേ ദിവസം 2021 December 15 വൈകുന്നേരം 4:25 ട്വിറ്ററിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പുകളുടെ മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ വരികൾ ആൺപെൺ ഭേദമില്ലാത്ത യൂണിഫോം അടിച്ചേൽപ്പിക്കുന്നതിന് എന്തിന് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. ആ ഉത്തരത്തോടാണ്, അല്ലാതെ ഏതെങ്കിലും വസ്ത്രങ്ങളോടല്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ വിമർശിക്കുന്നവരുടെ എതിർപ്പ്. മന്ത്രിയുടെ ട്വീറ്റിനെ ഇങ്ങനെ പരിഭാഷപ്പെടുത്താം. സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ. ഇത് നേടുന്നതിന് ആദ്യമായി സമൂഹത്തിന്റെ എതിർവർഗ ലൈംഗിക സ്വാഭാവികത പൊതുബോധത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരത്താൽ തടസ്സപ്പെടാത്ത ഒരു സ്വതന്ത്ര അന്തരീക്ഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശന മാർഗം തുറന്നുകൊടുക്കണം. സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കുകയല്ല, എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികമെന്നും അതല്ലാത്ത ലൈംഗികതകളെല്ലാം അസ്വാഭാവികവുമാണെന്ന നമ്മുടെ ഹെറ്ററോനോർമേറ്റീവ് പൊതുബോധത്തെ തകർക്കുകയുമാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്നർത്ഥം. ഈ തകർക്കൽ അപകടകരമാണ് എന്ന് കരുതുന്നവരാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ വിമർശിക്കുന്നത്. ആൺപെൺ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികമെന്നും അതല്ലാത്ത ലൈംഗികതകളെല്ലാം അസ്വാഭാവികവുമാണെന്ന പൊതുബോധത്തെ തകർക്കാൻ കഴിയുമെന്ന് കരുതുന്നവരാണ് ഈ യൂണിഫോം അടിച്ചേൽപ്പിക്കലിന് പിന്നിലുള്ളതെന്ന് മന്ത്രിയുടെ ട്വീറ്റിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. LGBT ആക്ടിവിസം എന്ന് വിളിക്കപ്പെടുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ലോബിയിങ് നടത്തി നിലനിൽക്കുന്നതുമായ ഈ ആശയധാര ഉൾക്കൊള്ളുന്ന ബുദ്ധിജീവികളുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണിത്. യാതൊരുവിധ ശാസ്ത്രീയ പഠനങ്ങളും നടക്കാൻ സമ്മതിക്കാത്ത ആശയം. എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികം എന്ന പൊതുധാരണയെ തകർക്കണം എന്ന ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകണം എന്ന ആശയവുമുണ്ട്. അതിന് ആൺപെൺ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വസ്ത്രം അടിച്ചേൽപ്പിക്കണമെന്ന ചിന്തയുമുണ്ട്. ഈ ലക്ഷ്യമോ ആശയമോ ചിന്തയോ ശാസ്ത്രീയമാണോ? അവയാണ് ശരിയെന്ന് വല്ല പഠനവും തെളിയിച്ചിട്ടുണ്ടോ? വസ്തുനിഷ്ഠമായ വല്ല സ്ഥിതി വിവര കണക്കുകളും അവയെ സ്ഥാപിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. പക്ഷേ അങ്ങനെ ഉത്തരം പറയാൻ പോലും സമ്മതിക്കാത്ത, പറഞ്ഞാൽ ട്രാൻസ്ഫോബിക്കെന്നും ഹോമോഫോബിക്കെന്നും മുദ്രകുത്തി നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ വരെ ദൃഷ്ടമാകും വിധം ശക്തമാണ് ഇന്ന് LGBT ആക്ടിവിസം. പ്രസ്തുത ആക്ടിവിസത്തിന് വിനീത വിധേയരായി അധാർമികതകളുടെ കൂത്തരങ്ങാക്കാൻ കേരളത്തെ ഒരുക്കി കൊടുക്കുന്നതാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നിർബന്ധിക്കുന്ന നടപടിയെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അതിനെതിരെ ശബ്ദിക്കുന്നത്. സ്വതന്ത്ര ലൈംഗികതയുടെ ദ്രംഷ്ടകളാൽ ലോകരാഷ്ട്രങ്ങളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന LGBT പൊളിറ്റിക്സ് കേരളത്തിന്റെ ധാർമ്മികതയെയും തകർക്കുമെന്ന് അത് സംഹാരമാടിക്കൊണ്ടിരിക്കുന്ന നാടുകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു എന്നതിനാലുള്ളതാണ് ഈ എതിർപ്പ്. LGBT പൊളിറ്റിക്സിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആർക്കും എപ്പോഴും ലിംഗമാറ്റം നടത്താവുന്ന, ആർക്കും ഏതു രൂപത്തിലുമുള്ള ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്ന സമൂഹ നിർമ്മിതിയാണ്. ഹെറ്ററോ നോർമേറ്റിവിറ്റിയെ തകർക്കുകയെന്നാൽ അത്തരമൊരു സമൂഹ നിർമ്മിതി നടത്തുക എന്നാണ് അർത്ഥം. എതിർവർഗ പ്രണയവും സ്വവർഗരതിയും ഉഭയവർഗാനുരാഗവും ശിശുകാമവും ശവഭോഗവും മൃഗസുരതവും അഗമ്യഗമനവുമെല്ലാം
സ്വാഭാവിക ലൈംഗിക പ്രവർത്തനങ്ങളായി അംഗീകരിക്കപ്പെടുന്ന അവയോട് താൽപ്പര്യമുള്ളവർക്ക് അവയെല്ലാം അനുഭവിക്കാൻ യാതൊരുവിധ സങ്കോചവും തോന്നേണ്ടതില്ലാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ സൃഷ്ടിയാണ് ലക്ഷ്യം. അതിലേക്ക് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതിന്റെ ഒന്നാം ഘട്ടമാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നതാണ്. ഹെട്രോനോർമേറ്റിവിറ്റിയെ തകർക്കുകയാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള വസ്ത്രം അടിച്ചേൽപ്പിക്കുന്നത് വഴി സ്വന്തം ലിംഗത്തെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലാത്ത അഥവാ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയ അടുത്ത തലമുറ ഉണ്ടാവുകയാണ് ചെയ്യുക എന്നതാണ് വാസ്തവം. ഇക്കാര്യം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പരീക്ഷിച്ച നാടുകളിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത്തരമൊരു സാമൂഹ്യ നിർമ്മിതി തന്നെയാണ് ഹെറ്ററോനോർമേറ്റീവ് പരികൽപ്പനകൾ തകർക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാത്തരം ലൈംഗിക വൈകൃതങ്ങളെയും സ്വാഭാവികമായി അംഗീകരിക്കപ്പെടുന്ന ക്വിയർ നോർവേറ്റീവ് സമൂഹം ഉണ്ടാകണമെങ്കിൽ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയ വ്യക്തികൾ വളർന്നു വരണം. തങ്ങൾ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ബാല്യം ഉണ്ടാവണം. ഓരോരുത്തരും സ്വന്തം ലിംഗത്വം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് കൗമാരത്തിലെത്തിയ ശേഷം മാത്രമാകണം. അതിനായാണ് LGBT ആക്ടിവിസം ജെൻഡർ ന്യൂട്രാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധാർമ്മിക ബോധമുള്ളവർ അതിനെ എതിർക്കുന്നതും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ അനുകൂലിക്കുന്നവർ ആൺ പെൺ സമത്വത്തിലേക്കുള്ള ചുവടുവെപ്പായാണ് അതിനെ അവതരിപ്പിക്കാറുള്ളത്. LGBT ആക്ടിവിസത്തെയോ അവരുടെ പ്രവർത്തന പദ്ധതികളെയോ കുറിച്ച് യാതൊന്നും അറിയാത്ത അവരിൽ ചിലർ മനസ്സിലാക്കുന്നത് ഇതൊരു സമത്വ പ്രശ്നമായും ലിംഗനീതിക്ക് വേണ്ടിയുള്ള കാൽവെപ്പായും എല്ലാമാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വഴി കുറെ കൂടി ഊഷ്മളമായ സൗഹൃദം ഉണ്ടാക്കാനും ആണും പെണ്ണും തുല്യരാണ് എന്ന ബോധമുണ്ടാക്കാനും കഴിയുമെന്നാണ് വാദിക്കപ്പെടുന്നത്. വസ്ത്രധാരണത്തിലെ ഐകരൂപ്യം വഴി സൗഹൃദം ഊഷ്മളമാകുമെന്നും തുല്യതാബോധമുണ്ടാകുമെന്നും പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അത്തരത്തിലുള്ള വല്ല പഠനവും നടന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും നടന്നതായി ഈ വാദം ഉന്നയിക്കുന്നവർ തന്നെ ഉദ്ധരിക്കുന്നതായി കണ്ടിട്ടില്ല. വസ്ത്രം ഓരോരുത്തരുടെയും സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. സ്വത്വം ഇല്ലാതാക്കിക്കൊണ്ടുള്ള സൗഹൃദത്തിന് യാന്ത്രികതയാണ് ഉണ്ടാവുകയെന്നതാണ് സത്യം. സ്വത്വം മറച്ചുവെച്ചുകൊണ്ടുള്ള സ്വാഭാവികമല്ലാത്ത സൗഹൃദം വഴിയുണ്ടാകുന്ന ബന്ധങ്ങൾക്ക് അത് കേവലമായ സ്നേഹബന്ധമാണെങ്കിലും പ്രണയമാണെങ്കിലും സ്ഥായിഭാവം ഉണ്ടാവുകയില്ല. തികച്ചും യാന്ത്രികമായ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമേ അതിലൂടെയുണ്ടാവൂ. വസ്ത്രം ഒരേപോലെയായാൽ ആണും പെണ്ണും തുല്യരാണെന്ന ബോധം ഉണ്ടാകുമെന്നതിന് തെളിവുകളൊന്നുമില്ല. അതുവഴി തുല്യതാബോധം ഉണ്ടാകുമെന്ന് വാദിക്കുന്നവർ അങ്ങനെ വാദിക്കുന്നതിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു അടിസ്ഥാനവും ഇല്ലാത്തതിനാലാണ് അങ്ങനെയൊന്നും ഉദ്ധരിക്കപ്പെടാത്തത്. ശാസ്ത്രീയമായ ഒരു പഠനവും ആ വാദത്തെ സ്ഥാപിക്കുന്നില്ല. സ്ഥിതിവിവരക്കണക്കുകളൊന്നും അതിനെ സ്ഥിരീകരിക്കുന്നുമില്ല. കേവലമായ ഊഹത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള പരികൽപ്പനയാണത്. അത്തരം പരികൽപ്പനകളുടെ പരീക്ഷണത്തിനു വേണ്ടി ഭാവി പൗരന്മാരുടെ ജീവിതം കൊണ്ട് കളിക്കുന്നത് ന്യായീകരിക്കാനാവില്ല. തയ്യാറാക്കിയത് ധീഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം താഹിർ അബ്ദുൽ ഖാദർ.